exercise 14.1 question number 3 factorize x square എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് എയ്റ്റ് വൈ ഇതൊരു ഒളജിബ്രൈക്ക് എക്സ്പ്രഷനാണ് ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം അപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് ടേംസ് ഇതാണ് അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പിന്നെ എയ്റ്റ് എക്സും എയ്റ്റ് വൈയും അപ്പോൾ ഇതിൽ രണ്ടിലും എക്സ് കോമൺ ഉണ്ട് ഇവിടെ ആണെങ്കിൽ എയ്റ്റ് കോമൺ ഉണ്ട് അപ്പോൾ കോമൺ ടേംസിന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അപ്പോൾ ഇവിടെ എക്സിന് ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ എക്സിൻറ്റു ഇവിടെ ഒരു എക്സ് പോയാൽ വേറൊരു എക്സ് ഉണ്ടാവും അല്ലേ പ്ലസ് ഇവിടുത്തെ എക്സ് പോയാൽ പിന്നെ ഉണ്ടാവുന്നത് വൈ പ്ലസ് ഇനി ഈ രണ്ട് ടേമിലെയും എയ്റ്റ് കോമൺ ആണ് അപ്പോൾ നമുക്ക് എയ്റ്റിന് ഔട്ട് സൈഡ് എടുക്കാം അപ്പോൾ എയ്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് ഇവിടെ വൈ ഉണ്ടാവും ദെൻ ഇതൊരു ടേമാണ് ഇതൊരു ടേമാണ് അല്ലേ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്നത് എക്സ് പ്ലസ് വൈ ആണ് സോ എക്സ് പ്ലസ് വൈനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അപ്പോൾ എക്സ് പ്ലസ് വൈ ഔട്ട് സൈഡ് വരുമ്പോൾ എന്ത് വരും എക്സ് പ്ലസ് വൈ ഇവിടുന്ന് പോയാലേ പിന്നെ ഉണ്ടാവുന്നത് എക്സ് പ്ലസ് ഇവിടെ എക്സ് പ്ലസ് വൈ പോയാൽ പിന്നെ എയ്റ്റ് ദറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് എയ്റ്റ് ഇതാണ് അതിൻ്റെ ഫാക്ടറൈസേഷൻ സെക്കൻഡ് വൺ ഫിഫ്റ്റീൻ എക്സ് വൈ മൈനസ് സിക്സ് എക്സ് പ്ലസ് ഫൈവ് വൈ മൈനസ് ടു ഇതാണ് നെക്സ്റ്റ് അപ്പോൾ ഇവിടെയും നമുക്ക് ഫോർ ടേംസ് ആണുള്ളത് അല്ലേ അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമിലേയും കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളതിനെ നമുക്ക് നോക്കാം അപ്പോൾ ഫിഫ്റ്റീൻ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം അല്ലേ ഓക്കെ ദൻ സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം ടു ഇൻറ്റു ത്രീ എന്ന് എഴുതാം അല്ലേ ഓക്കെ അപ്പം ഇതിൽ ആദ്യത്തെ രണ്ട് ടേം നോക്കുക ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണുള്ളത് ത്രീ കോമൺ ഉണ്ട് അല്ലേ രണ്ടിലും ഫിഫ്റ്റീന് നമുക്ക് ത്രീ ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം സിക്സിന് ടു ഇൻറ്റു ത്രീ എന്ന് എഴുതാം അപ്പോൾ ഈ രണ്ട് ടേമിലും ത്രീ കോമൺ ആണ് ത്രീ എടുക്കാം പിന്നെ ഏതാണ് കോമൺ എക്സും ഉണ്ട് അല്ലെ കോമൺ അപ്പം ത്രീ എക്സിന് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു അപ്പോൾ ബാക്കി എന്തൊക്കെ ഉണ്ടാവും ഇവിടെ ത്രീ പോയി പിന്നെ ഉണ്ടാവുന്നത് ഫൈവ് ആണ് അല്ലെ ഫിഫ്റ്റീനാണ് നമ്മൾ ത്രീ ഇൻറ്റു ഫൈവ് എന്ന് എഴുതി അല്ലേ അപ്പോൾ ത്രീ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് ഫൈവ് ആണ് എക്സും പോയി പിന്നെ വൈ മൈനസ് ഇവിടെ ത്രീ ഔട്ട് സൈഡ് എടുത്തപ്പോൾ പിന്നെ ടു ഉണ്ട് ഓക്കെ എക്സിനെ ഔട്ട് സൈഡ് എടുത്തു ഓക്കെ അപ്പോൾ ത്രീ എക്സ് ഇൻറ്റു ഫൈവ് മൈനസ് ഫൈവ് വൈ മൈനസ് ടു പ്ലസ് ഇനി ഈ രണ്ട് ടേമിലൊന്നും കോമൺ ആയിട്ടില്ല അപ്പം നമുക്ക് ആ ടേം അതേപോലെ തന്നെ എഴുതാം ഫൈവ് വൈ മൈനസ് ടു ഇനി നോക്കുകയാണെങ്കിൽ ഇതൊരു ആണ് അല്ലേ ഇതൊരു ആണ് അല്ലേ ഇതിൽ രണ്ടിലും കോമൺ ഏതാണ് ഫൈവ് വൈ മൈനസ് ടു അത് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് ഫൈവ് വൈ മൈനസ് ടു യെസ് പിന്നെ എന്താണ് ഉണ്ടാവുക ഇവിടെ ത്രീ എക്സ് പ്ലസ് ഇവിടെ ഫൈവ് വൈ മൈനസ് ടു പോയാൽ ഇവിടെ ഒരു വണ് ഉണ്ടാവും ഇപ്പോഴും അല്ലേ ഇപ്പോൾ ഒരു വൺ ദാറ്റ് ഈസ് ഫൈവ് വൈ മൈനസ് ടു ഇൻറ്റു ത്രീ എക്സ് പ്ലസ് വൺ നെക്സ്റ്റ് എ എക്സ് പ്ലസ് ബി എക്സ് മൈനസ് എ വൈ മൈനസ് ബി വൈ ഇവിടെ നോക്കാം നാല് ടേംസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമിൽ കോമൺ എടുക്കാം അടുത്ത രണ്ട് ടേമിലും കോമൺ എടുക്കാം നമുക്ക് അപ്പോൾ ആദ്യത്തെ രണ്ട് ടേമിൽ എക്സ് കോമൺ ആയിട്ടുണ്ട് അപ്പോൾ വി ക്യാൻ ടേക്ക് എക്സ് ഔട്ട് സൈഡ് അപ്പോൾ എക്സ് പോയാൽ ഇവിടെ ഉണ്ടാവുന്നത് എ പ്ലസ് ഇവിടെ ബി ദെ മൈനസ് പിന്നെ ഇവിടെ എന്താണ് ഔട്ട്സൈഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വൈ കോമൺ ആണ് അല്ലേ വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് അപ്പോൾ മൈനസ് വൈന്ന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം ഓക്കെ അപ്പോൾ മൈനസ് വൈ ദ പിന്നെ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ എ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ എ ഉണ്ടാവും വൈന് നമ്മൾ മൈനസ് വൈന് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു ദെൻ ഇവിടെയോ ഇവിടുത്തെ ഈ മൈനസും വൈനെയാണ് ഔട്ട് സൈഡ് എടുത്തത് അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക ഇവിടെ പ്ലസ് ബി ബിന്നാണ് ഉണ്ടാവുക ഓക്കെ മൈനസ് വൈനെയാണ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തത് അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ബി ആയത് കേട്ടോ ദെൻ ഇനി ഈ ടേംസിൽ ഏതൊക്കെയാണ് എ പ്ലസ് ബി കോമൺ ആണ് അല്ലേ അപ്പോൾ എ പ്ലസ് ബിന് ഔട്ട് സൈഡ് എടുക്കാം ബാക്കി എന്തുണ്ടാവും എക്സ് മൈനസ് വൈ എ പ്ലസ് ബി ഇൻറ്റു എക്സ് മൈനസ് വൈ ദിസ് ഈസ് ദ ഫാക്ടറൈസേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ പി ക്യു പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് നയൻ ക്യൂ പ്ലസ് ട്വൻറ്റി ഫൈവ് പി അപ്പോൾ ഇവിടെ ആദ്യത്തെ രണ്ട് ടേംസ് നോക്കുമ്പോൾ ഫിഫ്റ്റീൻ കോമൺ ആണല്ലേ അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ ഔട്ട് സൈഡ് എടുത്താൽ പിന്നെ എന്ത് വരും പി ക്യു പ്ലസ് വൺ അല്ലേ പ്ലസ് ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ഔട്ട് സൈഡ് എടുക്കാനുണ്ടോ കോമൺ ആയിട്ട് ഇല്ല അപ്പോൾ ഈ സെയിം ടേം ടേം തന്നെ വരും അല്ലേ പക്ഷേ സെയിം ടേം തന്നെ അതാണ് നയൻ ക്യു പ്ലസ് ട്വൻറ്റി ഫൈവ് പി എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നമുക്കിങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല എന്തു ചെയ്യണമെന്ന് അറിയാമോ ഈ ഫിഫ്റ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു ലാസ്റ്റ് പ്ലേസിലേക്ക് മാറ്റണം ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുക ദാറ്റ് ഈസ് ഫിഫ്റ്റീൻ പി ക്യു പ്ലസ് നയൻ ക്യൂ പ്ലസ് ട്വൻറ്റി ഫൈവ് പി പ്ലസ് ഫിഫ്റ്റീൻ ആ ഫിഫ്റ്റീനെ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ടേംസ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം ദെൻ ഫിഫ്റ്റീൻ വി ക്യാൻ റൈറ്റ് ത്രീ ഇൻറ്റു ഫൈവ് അല്ലേ ആൻഡ് നയൻ ഈസ് ത്രീ ഇൻ ടു ത്രീ ട്വൻറ്റി ഫൈവ് ഈസ് ഫൈവ് ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഈസ് ത്രീ ഇൻറ്റു ഫൈവ് ഓക്കെ ഇനി നമുക്ക് കോമൺ ടേംസിന് ഔട്ട് സൈഡ് എടുക്കാം ആദ്യത്തെ രണ്ട് ടേംസ് നോക്കാം ഈ രണ്ട് ടേംസ് നോക്കുക ഇതിൽ ഏതൊക്കെയാണ് കോമൺ ത്രീ രണ്ടിലും വരുന്നുണ്ട് അല്ലേ ത്രീ വരുന്നുണ്ട് അതേപോലെ ക്യൂ വരുന്നുണ്ട് അപ്പോൾ ത്രീ ക്യൂവിന് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്ത് വരും ഫൈവ് ഉണ്ട് പി ഉണ്ട് ഫൈവ് പി പ്ലസ് ഇവിടെ ഒരു ത്രീ ഔട്ട് സൈഡ് എടുത്തു അപ്പോൾ ബാക്കി എന്താണ് ഒരു ത്രീയുണ്ട് ദെൻ ക്യു നമ്മൾ ഔട്ട് സൈഡ് എടുത്തു അല്ലേ അപ്പോൾ ഫൈവ് പി പ്ലസ് ത്രീ പ്ലസ് ഇനി ഈ രണ്ട് ടേംസ് നോക്കാം ഇതിൽ ഫൈവ് കോമൺ ആണ് അല്ലേ അപ്പോൾ ഫൈവിന് ഔട്ട് സൈഡ് എടുക്കാം ദെൻ ബാക്കി എന്തൊക്കെയുണ്ട് ഒരു ഫൈവ് പോയാൽ പിന്നെ ഒരു ഫൈവ് കൂടി ഉണ്ട് ഒരു പി ഉണ്ട് അല്ലേ പ്ലസ് ദൻ ഇവിടെ ഒരു ഫൈവ് പോയാൽ പിന്നെ ഒരു ത്രീ ആണുള്ളത് ഓക്കെ അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് പി പ്ലസ് ത്രീ ഇനി ഇനി നോക്കാം ഇവിടെ എന്താണ് ഫൈവ് പി പ്ലസ് ത്രീ കോമൺ ആണ് അപ്പം അതിന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം ഫൈവ് പി പ്ലസ് ത്രീ ഇൻറ്റു ഇവിടെ ഫൈവ് പി പ്ലസ് ത്രീ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് ത്രീ ക്യൂ പ്ലസ് ഹിയർ ഫൈവ് ഫൈവ് പി പ്ലസ് ത്രീ ഇൻറ്റു ത്രീ ക്യു പ്ലസ് ഫൈവ് നെക്സ്റ്റ് വൺ സെഡ് മൈനസ് സെവൻ പ്ലസ് സെവൻ എക്സ് വൈ മൈനസ് എക്സ് വൈ സെഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് ടേം സെഡ് മൈനസ് സെവൻ ആണ് അല്ലേ ഇതിൽ കോമൺ ആയിട്ടൊന്നുമില്ല ഇനി അടുത്ത രണ്ട് ടേം നോക്കുകയാണെങ്കിൽ ഇവിടെ സെവൻ കോമൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെവൻ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുമല്ലേ പിന്നെ എന്ത് ചെയ്യാം ഈ രണ്ട് ടേം നോക്കുകയാണെങ്കിൽ സെഡ് കോമൺ ആയിട്ടുണ്ട് അപ്പോൾ സെഡ് ഔട്ട് സൈഡ് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്താൽ ചെയ്ത് എഴുതാം ഇങ്ങനെ സെവൻ എക്സ് വൈ ആദ്യം എഴുതി മൈനസ് സെവൻ എഴുതി ദെൻ മൈനസ് എക്സ് വൈ സെഡ് ഈ മ്ലസ് സെഡിന് നമ്മൾ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്നതാണ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ചെയ്തു കാരണം നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുന്ന ടേംസിനെ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സെവൻ കോമൺ ആണ് അല്ലേ സോ വി ക്യാൻ ടേക്ക് സെവൻ ഔട്ട് സൈഡ് ദെൻ റിമെയിനിങ് എക്സ് വൈ ഈസ് ദർ ആൻഡ് ഹിയർ സെവൻ പോയാൽ പിന്നെ ഒരു വണ് ഉണ്ടാവും എക്സ് വൈ മൈനസ് വൺ ഓക്കെ ദെൻ നെക്സ്റ്റ് ടേമിൽ ഓക്കെ നെക്സ്റ്റ് ടേമിൽ നമ്മൾ സെഡ് ഔട്ട് സൈഡ് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പ്ലസ് എന്ന് എഴുതുകയാണെങ്കിൽ വി ടേക്ക് സെഡ് ഔട്ട് സൈഡ് സെഡ് ഇസ് കോമൺ സോ വി ക്യാൻ ടേക്ക് സെഡ് ഔട്ട് സൈഡ് ബാക്കി എന്തൊക്കെയുണ്ട് മൈനസ് എക്സ് വൈ ഉണ്ട് അല്ലേ നമ്മൾ ജെഡിന് മാത്രമാണ് എടുത്തത് മൈനസ് സെഡിന് എല്ലാം എടുത്തത് കേട്ടോ കാരണം ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ് അല്ലേ അപ്പോൾ നമുക്ക് മൈനസ് സെഡിന് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ പ്ലസ് സെഡ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും അല്ലെ മൈനസ് എക്സ് വൈ പ്ലസ് ഇവിടെ എന്തുണ്ടാവും വൺ ഓക്കെ

ഓക്കെ അപ്പോൾ ഇതെന്തായി എക്സ് വൈ മൈനസ് വൺ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് കോമണായിട്ടുള്ള ടേമിന് ഔട്ട് സൈഡ് എടുക്കാനാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് വരും കോമൺ ആയിട്ട് ഒരു ടേമിന് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ എക്സ് വൈ മൈനസ് വൺ കോമൺ ആണ് സോ വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് എക്സ് വൈ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് വൺ ഇൻറ്റു പിന്നെ എന്താണ് ഇവിടെ ഉള്ളത് സെവൻ പ്ലസ് ഇവിടെ സെഡ് എക്സ് വൈ മൈനസ് വൺ ഇൻറ്റു സെവൻ പ്ലസ് സെഡ്